ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ന്യൂസുകളുമായിട്ടാണ്. ഒന്ന് മാറ്റ് ഹാർഡിയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്, രണ്ടാമത്തേത് നമ്മുടെ എലിമിനേഷൻ ചേംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലിമിനേഷൻ ചേംബർ മാച്ചിൻ്റെ മാച്ച് കാർഡ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി തന്നെ മാറ്റ് ഹാർഡിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, മാറ്റ് ഹാർഡി ഇന്നത്തെ റോയൽ വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ റോയലെ അല്ലെങ്കിൽ WWE ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ കാലങ്ങളായി WWE മത്സരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു മാറ്റ് ഹാർഡിയും ജെഫ് ഹാർഡിയും. അവർ ഒരുപാട് നാൾ WWE നിന്നും വിട്ടുപോയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് റെസൽമേനിയ 33. എല്ലാവരെയും തന്നെ നിശബ്ദരാക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ മാസ് തിരിച്ചുവരവ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വലിയ റോളൊന്നും തന്നെ WWE നിന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അത് വളരെയധികം അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുകയും ഉണ്ടായി. പിന്നീട് ഇവർക്ക് നല്ല സ്റ്റോറി ലൈനും കാര്യങ്ങളും കൊടുക്കാനിരിക്കുന്ന സമയത്തായിരുന്നു ജെഫ് ഹാർഡിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും WWE ഒരു ജോബേഴ്സ് ആയിട്ട് മാത്രം കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ എഡ്ജിനെ അറ്റാക്ക് ചെയ്തത് എന്തിനാണെന്ന് പറയാൻ വേണ്ടി റാൻഡി ഓർട്ടോൺ വന്നപ്പോൾ മാറ്റ് ഹാർഡി വന്നുകൊണ്ട് റാൻഡി ഓർട്ടോണെതിരെ ശബ്ദമുയർത്തുകയും ആ ഒരു സമയത്ത് റാൻഡി ഓർട്ടോൺ എല്ലാവരെയും ചെയ്യുന്ന പോലെ തന്നെ ഒരു RKO മാറ്റ് ഹാർഡിക്കെതിരെ ചെയ്യുകയും ചെയ്തു. ഇത് ശരിക്കും നമ്മളെല്ലാവരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മാച്ച്, എഡ്ജിൻ്റെ മാച്ചിന് മുമ്പേ റാൻഡി ഓർട്ടോൻ്റെ ഒരു മാച്ച് ഇവർ രണ്ടുപേരും തമ്മിലായിരിക്കും എന്നായിരിക്കും. പക്ഷേ മാറ്റ് ഹാർഡി തന്നെ തൻ്റെ ട്വിറ്ററിലൂടെ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഈ ഒരു റോയലെ ഫോട്ടോയും കൂടി വെച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു ലിങ്ക് കൂടി വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രീ ദ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റ് ഹാർഡിയുടെ ഏറ്റവും അവസാനത്തെ WWE ഷോ ആണ് ഇന്ന് നമ്മൾ കണ്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. WWE നിന്നും മറ്റൊരു ലെജൻഡ് കൂടി പടിയിറങ്ങുകയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, എലിമിനേഷൻ ചേംബറിലെ ഏറ്റവും മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണ് എന്നുള്ളതാണ്. അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് യൂണിവേഴ്സൽ ചാമ്പ്യനെതിരെയുള്ള ഒരു മാച്ചിന് അർഹത നേടുന്ന, റെസൽമേനിയയിൽ അർഹത നേടുന്ന ആ ഒരു എലിമിനേഷൻ ചേംബർ മാച്ചിലെ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ലോക്കൽ അഡ്വർടൈസ്മെൻറ്റിലൂടെയായിരുന്നു എല്ലാവരും തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. WWE വളരെയധികം സസ്പെൻസ് ആക്കി വെക്കാവുന്ന കാര്യമായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് നടക്കുന്ന ഫിലാഡൽഫിയയുടെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തായിരുന്നു ഇതിൻ്റെ പരസ്യം വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേഡിയത്തിൻ്റെ അവകാശികൾ കാണികൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പരസ്യം കൊടുത്തതായിരുന്നു ഈ ഒരു സ്പോയിലറിന് കാരണമായത്. അപ്പോൾ ഈ ഒരു എലിമിനേഷൻ ചേംബറിൽ ഉള്ളവർ ആരൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, റോമൻ റെയ്ൻസ് ഉണ്ട്, ബ്രോൺ സ്ട്രോമാൻ ഉണ്ട്, ഡാനിൽ ബ്രാൻ ഉണ്ട്, കിങ് കോർബിൻ ഉണ്ട്, ഷിൻസുകെ നക്കമുറയുണ്ട്, റോബർട്ട് റൂഡുമുണ്ട്. ഇതിൽ നിന്നും വിജയിക്കാൻ പോകുന്നത് റോമൻ റെയ്ൻസ് ആണ് എന്ന് ഒരുപാട് നാളുകൾക്ക് മുമ്പേ തന്നെ വന്നിട്ടുള്ള മറ്റൊരു സ്പോയിലറായിരുന്നു. ഈ ഒരു മാച്ചിൽ റോമൻ റെയ്ൻസ് വിജയിച്ചുകൊണ്ട് ഫിയൻഡ് ബ്രേവൈറ്റിനെതിരെയുള്ള മാച്ചിന് അർഹത നേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.